Hello guys, welcome to 4drive vlogs. Today we are introducing Vitara Brezza 2017 model. That is Suzuki's hot selling car. We are reviewing it. One day we are opposite side. One day we are going to see. This is all over look. That is Suzuki's That is the all over price. This model is Suzuki S-Cross 2016. That is Suzuki S-Cross is selling in the market. Because that model is the price variance because it is selling. Suzuki is the Vitara Brezza. It is the red and most rare color. VXI petrol undi DDS diesel aanu vandi ZDI nu parayunnu diesel adhe ZXI nu parayunnu petrol aanu plus nu parayunnu ethan top variant appo ayasam Suzuki S-Cross ne yasam nalla top aayittu selling cheyina vandi aanu karan adinu value korvana ayasam 10 lakh mudali 13 lakh varayaanu ivare ee vandi kanne right ittade adhaana thana idinte modelum featuresum kaaryangalum kondu thanne vandi nallona sale aayirunnu ayasam ethra unit sale aayi vechal correct aayittalla nalla athyasam selling aayittulla vandi S-Cross ne kaalum koodal sale aayittulla vandi ippolum sale aayirikkundu pakshe This is 1.3 and 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 1.3 and
ഇതിന് മുകളിൽ സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ തന്നെ എയർ ഡാമിങ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നല്ല. ഇവിടെ തന്നെ പാസേജ് ഓഫ് വിൻഡ് വരുന്നത്, അതുപോലെ തന്നെ അടിയിലും കണ്ടില്ലേ എയർ ഇൻടേക്ക് ചെയ്യാൻ അതിലൂടെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അലുമിനിയത്തിന്റെ ഫിനിഷ്, അതായത് പ്ലാസ്റ്റിക്കാണ് ഒരു അലുമിനിയം കളർ കാര്യങ്ങളും കൊടുത്തിന്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോം ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തിന്. ഏകദേശം നമ്മൾ ജീപ്പ് കോമ്പസിന്റെ ഒരു ചെറിയൊരു കട്ടിങ്ങും കാര്യങ്ങളും കണ്ടില്ലേ, നമ്മളെ ജീപ്പ് കോമ്പസിന്റെ ചെറിയൊരു കട്ടിങ്. പിന്നെ സുസുക്കി നമ്പർ, അതൊക്കെ എന്ത് വരുന്നത് ക്രോം പ്ലേറ്റിലാണ് വരുന്നത്. ഇതാണ് അതിന് വണ്ടിന്റെ ആൾ ഓവർ ലുക്ക് വരുന്നുണ്ടല്ലേ. പിന്നെ പവർ ലൈൻസും കാര്യങ്ങളൊന്നും ഓവറായിട്ടില്ല. പിന്നെ ബോണറ്റിലേക്ക് പോവാണെന്നുണ്ടെങ്കിലാണ്ടല്ലേ പവർ ലൈൻസ്, ടോട്ടൽ പവർ ലൈൻസ് അല്ല, ചെറിയൊരു പവർ ലൈനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇരുന്നത്. പിന്നെ അതുപോലെ തന്നെ വൈപ്പർ ആഫ്റ്റർ മാർക്കറ്റ് ആട്ടെ, ഈ വൈപ്പർ അല്ല അതിന് വരുന്നത്. അപ്പൊ ഗായ്സ് ഇതിന്റെ സൈഡില് പ്രൊഫൈൽ വരുന്നത് ഏകദേശം 3990 mm ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. അതായത് തന്നെ 2500 ആണ് വീൽ ബേസ് വരുന്നത്. ഇപ്പത്തെ വീൽ ബേസ് ഏകദേശം 2500 ആണ്, വലിയ മാറ്റമൊന്നുമില്ല. എലമെന്റ് അതായത് ലൈറ്റിന്റെ എലമെന്റിൽ മാത്രം വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പിന്നെ എഞ്ചിന്റെ ചെറിയൊരു, അതായത് 1500 അപ്ഡേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് 3990, അതുപോലെ തന്നെ വിടുത്ത് വരുന്നത് 1790 ആണ്. അപ്പോൾ അത് ഫുൾ ഓപ്ഷൻ ഉണ്ട്, അത് തന്നെ നല്ല അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 16 inch ആണ് ഇതിന്റെ അലോയ് വരുന്നത്. ഏകദേശം അലൂമിനിയം അലോയ് ആണ് കേട്ടോ, അതായത് മെറ്റൽ ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് വരുന്നത് ഡിസ്കാണ്, ബാക്ക് വരുന്നത് ഡം ബ്രേക്ക് ആണ്. അതായത് ബാക്കിൽ ഡിസ്കില്ല, സാധാ ഒരു വട്ടം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് ഇന്റീരിയർ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഫാമിലിക്ക് പറ്റിയ അടിപൊളി വണ്ടിയാണ്. 5-seater ബ്ലാക്ക് ഇന്റീരിയറാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ടാബ് ഇൻഫോർടൈൻമെന്റും കാര്യങ്ങളും, അതുപോലെ തന്നെ മൂൺലൈറ്റ് ആണ് ഇതിന്റെ മെയിൻ ഫീച്ചർ. അതായത് നമുക്ക് വണ്ടിന്റെ ഓഡോമീറ്റർ, സ്പീഡോമീറ്ററിൽ നമുക്ക് വേണമെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ബ്ലൂ, റെഡ്, ഗ്രീൻ ഉണ്ടല്ലോ, യെല്ലോ, വൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാൻ വരും. അപ്പൊ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് വിറ്റാറ ബ്രെസ്സന്റെ ഇന്റീരിയറിലാണ്. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫീച്ചർ ലോഡർ വെഹിക്കിൾ ഒന്നല്ല, എന്നാൽ അത്യാവശ്യം ഫാമിലിക്ക് പറ്റും. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഫീച്ചറും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. അപ്പോ ഇതിന്റെ ഗിയർ നോബ് ആണല്ലേ, ഗിയർ നോബ് നല്ല സ്റ്റൈലിഷ് ഗിയർ നോബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല അത്യാവശ്യം അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. 6 gear ആട്ടോ, 5 gear ആണ്, 6 reverse ആണ്. അപ്പോ ഇതിലെ മെയിൻ ഫീച്ചർ ആണ് പറഞ്ഞത് നേരത്തെ മൂൺ ലൈറ്റും കാര്യങ്ങളും മെയിൻ ഫീച്ചർ. അതുപോലെ തന്നെ റെഡ്, ബ്ലൂ, വയലറ്റ് അങ്ങനെ പല കളറിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 5-seater SUV, ബാക്കിൽ 3 പേർക്ക് നമുക്ക് സുഖമായിട്ട് ഇരിക്കുക, അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 പേരും. അപ്പോൾ അതിന്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കൂളിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലബ് ബോക്സ് കൂൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സ്പ്ലിറ്റർ ആയിക്കാണ്ടാണ് ഇത് സംഭവം വരുന്നത്. അതായത് നമുക്ക് ഡാഷ്ബോർഡും കാര്യങ്ങളൊന്ന്, അതുപോലെ തന്നെ നമ്മൾ പേപ്പറും കാര്യങ്ങളും എടുക്കാൻ, അതുപോലെ തന്നെ നമുക്ക് വെള്ളം, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചെറിയൊരു കൂളിംഗ് ടൈപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂളിംഗ് ചെയ്ത് വെക്കാം അതിനുള്ളിൽ. അതുപോലെ തന്നെ ക്ലബ് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല ഡീപ്പ് ക്ലബ് ബോക്സാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ക്ലബ് ബോക്സാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കീ ഒക്കെ ആഡ് ചെയ്യാൻ കുറെ ഹോൾഡും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കണ്ടില്ലേ. പിന്നെ ഇതിന് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്, അതായത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആണ് കാര്യങ്ങളൊക്കെ വരുന്നത്.
അതായത് നമുക്കിപ്പോ തണുപ്പിനനുസരിച്ച് ഇന്റീരിയർ നമ്മൾ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കുറക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അതാണ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫാൻ അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക, എല്ലാം നമുക്ക് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ചെറിയൊരു വിൻസ്ക്രീൻ, അതായത് വിൻസ്ക്രീൻ എന്നാൽ ചെറിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിജിറ്റൽ. അതായത് നമുക്ക് കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാൻ, പിന്നെ എ സി വിൻസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മൂൺ ലൈറ്റ്, അതായത് കണ്ടില്ലേ നല്ല 4-5 കളറാണ് മൂൺ ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ റെഡ്, ബ്ലൂ, ബ്ലാക്ക്, ബ്ലാക്ക് ഇല്ല ടച്ച് വരെ, റെഡ്, ബ്ലൂ, യെല്ലോ, വൈറ്റ്, ഓറഞ്ച്, ഓറഞ്ച്, ഇതാണ് ഇതിന്റെ ലൈറ്റ് വരുന്നത്. മൂൺ ലൈറ്റ് ഒരു മൂഡ് ലൈറ്റ് ആണ്. നമുക്ക് ഓരോ മൂഡിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ടൈമിൽ നമുക്ക് ലൈറ്റ് മാറി സിമ്പിൾ ആയിട്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ മിറർ, അതായത് നമുക്ക് ഇവിടെ കാണുന്ന മിറർ, ഫ്രണ്ട് ലുക്ക് മിററും കാര്യങ്ങളൊന്നും ഇല്ല. സൺഷെയ്ഡിന്റെ അവിടെ മിററും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ നമുക്ക് പാസഞ്ചർ സൈഡിലും കാര്യങ്ങളും മിററും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്, ലൈറ്റ് ആണ് നമുക്ക് നല്ലൊരു അടിപൊളി ലൈറ്റ്. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് പ്രസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോ ലൈറ്റ് നമുക്ക് ഡോർ തുറന്നതിന് ശേഷം ലൈറ്റ് എത്തുകയും ചെയ്യും. പക്ഷേ ഒരു സാധാ ലൈറ്റാണ്, അതായത് ഒരു യെല്ലോ കളർ ലൈറ്റാണ് ഇതിന് വരുന്നത്. സാധാരണ നമുക്ക് വൈറ്റ് ലൈറ്റാണ് ഇപ്പോഴത്തെ ഫാഷനും കാര്യങ്ങളൊക്കെ, എന്നാലും സാധാ ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. പക്ഷെ പ്രസ് ചെയ്യാം, നമുക്ക് നല്ല പ്രസ് ചെയ്ത് നമുക്കൊരു നല്ല അത്യാവശ്യം ഒരു ഫീച്ചർ ടൈപ്പാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇൻഫോർടൈൻമെന്റ്, അതുപോലെ തന്നെ നമുക്ക് നാവിഗേഷൻ കൺട്രോളും കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് ഇൻഫോർടൈൻമെന്റ് വരുന്നത് 9 inch ആണ്. അതുപോലെ തന്നെ പിയാന ബ്ലാക്ക് ഫിനിഷിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. 9 inch ആണ് ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് വരുന്നത്. അതുപോലെ തന്നെ നാവിഗേഷൻ, അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക്, ബ്ലൂടൂത്ത്, മീഡിയ, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇതിൽ കണക്ട് ചെയ്യാൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഏകദേശം 9 inch ആണ് ഇതിന്റെ വരുന്നത്. ഇപ്പൊ നമുക്ക് ഏത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, നമുക്ക് അത് നമുക്ക് ടേക്ക് ചെയ്യാം. അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഉണ്ട്, ആ മെമ്മറി സ്ലോട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്നാലും നമുക്ക് ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നാവിഗേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതിൽ വർക്ക് ചെയ്യണത്. അപ്പൊ മെമ്മറി നമുക്ക് സ്ലോട്ട് എന്തായാലും മെമ്മറി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് വലിയ മെമ്മറി അഡാപ്റ്ററാണ് ഇടുക, മെമ്മറി അല്ല അഡാപ്റ്ററാണ് നമുക്ക് സാധനങ്ങൾ വെക്കുക. അതുപോലെ തന്നെ അതിന്റെ ട്രബിളേസ്, അത് വോളിയം കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിന് ഇൻഫോർടൈൻമെന്റ് വരുന്നുണ്ട്. പിന്നെ വെഹിക്കിളിന്റെ ഇൻഫർമേഷനും ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും അതിൽ നമുക്ക് കാണിക്കില്ല. അതൊക്കെ അത്രയും വലിയ ലക്ഷം വണ്ടിയിൽ കാണിക്കില്ലുള്ളൂ, സാധാരണ വണ്ടിയിൽ അതില്ല. പിന്നെ ഇതിന്റെ അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ്, അതായത് ലൈറ്റ് നമുക്ക് ഓട്ടോ സിസ്റ്റം ആണ് വരുന്നത്. നമുക്ക് ഓട്ടോയിലിട്ട് വെച്ചാൽ അതുപോലെ നൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ലൈറ്റ് കത്തും. ഇപ്പോൾ ഡാർക്ക് കുറയുന്നതനുസരിച്ച് നമുക്ക് ലൈറ്റ് ഇതിൽ ഓട്ടോമാറ്റിക് കത്തും. അതുപോലെ തന്നെ ഡേ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ലൈറ്റ് ഓഫ് ആവും ചെയ്യും. അതിന്റെ സിസ്റ്റം ഇതിൽ കംപ്ലീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡറും കാര്യങ്ങളുണ്ട്, ഫയൽ പോക്കറ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ ഡോർ പാഡിൽ നമുക്ക് കംപ്ലീറ്റ് ഇത് വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സീറ്റിൽ നമുക്ക് വേണമെങ്കിൽ 3 seats, അതായത് 3 നമുക്ക് സിമ്പിൾ ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ കപ്പ് ഹോൾഡറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫാമിലിക്ക് പറ്റിയ അടിപൊളി വണ്ടിയാണ് എന്തായാലും വിറ്റാറോസ് വരുന്നത്. പിന്നെ സ്റ്റീരിങ് കൺട്രോൾസ് വരുന്നത്, അതായത് ഇൻഫോർടൈൻമെന്റ് കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസ് നമുക്ക് സ്റ്റീരിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റീരിംഗ് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ എന്താന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഹൈവേ ഒക്കെ പോകുമ്പോൾ നമുക്കൊരു അഡ്ജസ്റ്റ് സ്പീഡിൽ വെച്ചപ്പോൾ നമുക്ക് 40 km ആണെന്നുണ്ടെങ്കിൽ ക്രൂസ് കൺട്രോൾ ഒക്കെ നമുക്ക് ജസ്റ്റ് ആക്സിലേറ്റർ പ്രസ് ചെയ്തിട്ട് ക്രൂസ് ഓൺ ആക്കിയാൽ ആ സ്പീഡിൽ അങ്ങനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പിന്നെ ആക്സിലേറ്ററും കാലം ഒക്കെ ആവശ്യമില്ല. അതുപോലെ തന്നെ ബ്രേക്ക് പോട്ടെ പിന്നെ ക്രൂസ് കൺട്രോൾ ഓട്ടോമാറ്റിക് ഡൗൺ ആവും ചെയ്യും. അപ്പോൾ ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. അത് പിന്നെ എല്ലാ അത്യാവശ്യം അടിപൊളി വണ്ടിയിലൊക്കെ സംഭവം വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ. അതുപോലെ തന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വീക്ക് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ സൺറൂഫും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ ആംഗിളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വിറ്റാറ ബ്രെസ്സയുടെ ബാക്ക് സൈഡിലേക്ക് എത്തി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വേറെ എന്താ പറയുക വെച്ചാൽ അപ്പോൾ ഞാനിന്റെ സീറ്റ് മാക്സിമം, അതായത് ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് മാക്സിമം ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ സ്പേസ് നല്ല അടിപൊളി സ്പേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ 3 kg, അതായത് ഒരു 3 kg വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ, അതായത് തൂക്കിയിടാൻ, ഹാങ് ചെയ്യാൻ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ട് ഹുക്ക്, ചെറിയൊരു ഹുക്ക്, അത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കുക. അതുപോലെ തന്നെ ഓണ ഓഫ് ആക്കുക മീൻസ് നമുക്ക് ഇങ്ങനെ താത്ത് അടക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ താമരശും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ നല്ല, അതായത് ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങൾ, അതിന് തന്നെ ചെറിയൊരു ഹുക്ക് ഒന്നും ഉണ്ട്, അത് വലിയതൊന്നും വെക്കാൻ പറ്റുന്നില്ല, ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു പ്ലെയിൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തു വരുന്നുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ്, അതായത് ഹെഡ് റെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, ഇലക്ട്രിക്കും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഹെഡ്, ഹെഡ് നല്ല നാക്സ്, നല്ല അത്യാവശ്യം ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ റൂം, അത്യാവശ്യം നീ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിലും കാര്യങ്ങളുണ്ട്, നല്ലൊരു പാഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ നല്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ താങ്ങാൻ പറ്റിയ പാഡ് തന്നെയാണ്. ഓവർ ഹൈറ്റ് ഒന്നുമില്ല, ഏകദേശം ഒരു 3-4 inch ആ റേഞ്ചിൽ നമുക്ക് എന്തായാലും താങ്ങാൻ പറ്റും കേട്ടോ. കവറും കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വെക്കാം. അതാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു വ്യൂ. പിന്നെ ഇതിന്റെ സൈഡിൽ വരുന്നത് കുറച്ച് ആഫ്റ്റർ മാർക്കറ്റ്. ആഫ്റ്റർ മാർക്കറ്റ് വെച്ചാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, ആഫ്റ്റർ മാർക്കറ്റ് ആവാൻ സാധ്യത. അത് ഇനി കമ്പനിയിൽ നിന്ന് കൊടുത്തു അറിയില്ല. ഏകദേശം ക്രോം പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല അഡാറായിട്ട് ക്രോം പ്ലേറ്റിംഗ് കൊടുത്തിന്. പിന്നെ അത് സാധാ എല്ലാത്തും കാണുന്ന പോലെ ക്ലാഡിങ്, നല്ല ബ്ലാക്ക് ക്ലാഡിങ് സംഭവം കൊടുത്തിന് സൈഡില്. അപ്പൊ കഴിച്ച് നമ്മൾ വിറ്റാറ ബ്രെസ്സ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇതാണ് ഇതിന്റെ കീ കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ കീ വരുന്നത്. ജസ്റ്റ് ഒരു ലോക്കും അൺലോക്കും, പിന്നെ സുസുക്കിന്റെ ചെറിയൊരു സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പോക്കറ്റിലോ അല്ലെങ്കിൽ എവിടെ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്താലും മതി. ജസ്റ്റ് നമുക്ക് ക്ലച്ച് പോട്ടാതാണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് കണ്ടില്ലേ, സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ഹോണ് വരുന്നത്, അതായത് ആഫ്റ്റർ മാർക്കറ്റ് ആണ് ഇതിന്റെ ഹോണ്. സാധാരണ വിറ്റാറ ബ്രെസ്സയുടെ ഹോൺ ഇതല്ല, അത് ആഫ്റ്റർ മാർക്കറ്റ് ഓഡിന്റെ ഹോണ് കയറ്റിയതാണ് വരുന്നത്. ഓഡിന്റെ Q5 Q3 ഏതാണെന്ന് തോന്നുന്നില്ല, അത് ആഫ്റ്റർ മാർക്കറ്റ് കയറ്റിയതാണ്. ജസ്റ്റ് കളിപ്പിച്ചു തരാം.
ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് സാധാരണ ഒരു കീ ഒരു ഫീമെയിൽ മെയിൽ ഒക്കെ കൂടി ഒരു കീ എന്ന് പറഞ്ഞ ശബ്ദമാണ് സാധാരണ വരുന്നത്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആണ്. ഒന്ന് ഫ്രണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ എന്നാ വെച്ചാൽ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോണ ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മൾ ഉള്ളിലേക്ക് ഡ്രൈവ് ചെയ്യണം, കാരണം പുറത്ത് ഇപ്പൊ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഏകദേശം 200 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ് ഇത് വരുന്നത്. 200 ന്യൂട്ടൺ മീറ്റർ കേട്ടോ. അപ്പൊ അത് 4000 RPM, അതുപോലെ തന്നെ 1500 RPM 200 മീറ്റർ ടോർക്ക്, പിന്നെ 88 HP ആണ് ഇത് വരുന്നത്. ഡ്രൈവ് ചെയ്യാൻ അത്യാവശ്യം ഡ്രൈവിംഗ് ക്ലോറിറ്റി ഒക്കെ. അപ്പോ നല്ല ഡ്രൈവ് ചെയ്യാൻ സുഖം, ഡീസൽ എഞ്ചിന്റെ സ്മൂത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല അത്യാവശ്യം റിഫൈൻഡ് ഒക്കെ തന്നെയാണ്, എന്നാലും സൗണ്ട് ആയിക്കോട്ടോ. നല്ല നേക്കിൽ ടോർക്ക് നല്ല പവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ കണ്ടില്ലേ, നേക്കി നല്ല സ്മൂത്താണ് വണ്ടി ഓട്ടണ്ടോ. പക്ഷെ വേറെ ചില സസ്പെൻഷൻ കുറച്ചുകൂടി റഫാണ് ഇത് വരുന്നത്. നല്ല റഫ് സസ്പെൻഷൻ ആണ് ഇതിന് വരുന്നത്, സ്മൂത്ത് സസ്പെൻഷൻ അല്ല. പക്ഷെ ആ ഒരു ഡ്രോബാക്ക് മാത്രമുള്ള ഇതിന് വലിയ ഓവറായിട്ട് കുലുങ്ങണും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നു. അപ്പൊ ആ ഒരു ഡ്രോബാക്ക് മാത്രം, പക്ഷെ ഡ്രൈവ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് കേട്ടോ. കണ്ടില്ലേ, സ്റ്റീരിങ് നല്ല കംഫർട്ട്, നാക്കി നാക്കി സമ്പാദിച്ച പോലെ. ബ്രേക്കിന്റെ പറയാനെങ്കിൽ നല്ല ബ്രേക്കിംഗ്, നല്ല സെക്കൻഡില് തേർഡില് അത്യാവശ്യം തന്നെ അത് പുള്ളിങ് ചെയ്ത് പോകും. അതായത് നമുക്ക് കയറ്റത്തിൽ നമ്മൾ ഓട്ടോ ആയിട്ടാണ് പുള്ളി ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് നമ്മൾ കയറ്റത്തിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ജസ്റ്റ് സ്ലോ ആക്കണമെങ്കിൽ വണ്ടി ഒരു ഓട്ടോ പുള്ളിങ് ഉണ്ടാവും വണ്ടിക്ക്. അത് എല്ലാ വണ്ടി കൊണ്ടും എനിക്കല്ല, കാരണം ഇതിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയണത് വണ്ടി ഒരു ഓട്ടോ പുള്ളിങ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് ഷോർട്സ് നല്ല എന്താ പറയാ നല്ലൊരു കിടുക്കാച്ചി ഇതാണ് നമുക്ക് സംഭവം ഓട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ 1.3 ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം പവർ ഉണ്ട് കേട്ടോ. കാരണം 1.3 ആണ് മിനിമം പവർ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ 88 HP തന്നെ, അതുപോലെ 200 ന്യൂട്ടൺ മീറ്റർ ടോർക്കിൻ്റെ വലിയൊരു പവർ തന്നെയാണ് നമുക്കിതിൽ വരുന്നത്. പിന്നെ അതിൽ അത്ര പവർ ഉണ്ടായിരുന്നു, മൈലേജും നല്ല അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. കാരണം യൂസ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്കതിനെ പറ്റി ഏകദേശം പറയാൻ കഴിയും. ഏകദേശം 20-22 ആ റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട് ഡീസൽ ആയതുകൊണ്ട് തന്നെ കേട്ടോ.